വിലക്ക് മറികടന്ന് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയ റോബിൻ ബസ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. യാത്രക്കാരെ ഇറക്കിവിട്ട ശേഷം ബസ് ഗാന്ധിപുരം സെൻട്രൽ ആർടിഒ ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തമിഴ്നാട് സർക്കാരിന്റെ സഹായത്തോടെ കേരള സർക്കാർ വേട്ടയാടുകയാണെന്ന ബസ് ഉടമ ഗിരീഷ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. അഖിലേന്ത്യാ ടൂറിസ്റ്റ് പെർമിറ്റുമായി സർവീസ് നടത്തുന്ന റോബിൻ ബസിനെ തമിഴ്നാട് ആർടിഒ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ 70,410 രൂപ പിഴ അടച്ചതിന് പിന്നാലെ ഇന്നുച്ചയോടെ കോയമ്പത്തൂർ ചാവളയിൽ വെച്ച തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ബസ് തടഞ്ഞു. തുടർന്ന് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചുള്ള പരിശോധനയ്ക്ക് ശേഷം ഗാന്ധിപുരം ആർടിഒയുടെ നേതൃത്വത്തിലാണ് ബസ് കസ്റ്റഡിയിലെടുത്തത്. പെർമിറ്റ് മാനദണ്ഡങ്ങൾ ലംഘിച്ച യാത്രക്കാരിൽ ഒരാളെ കോയമ്പത്തൂരിൽ ഇറക്കിയെന്ന് കാട്ടിയാണ് തമിഴ്നാട് ആർടിഒയുടെ നടപടി. എന്നാൽ കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പും തനിക്കെതിരെ പ്രതികാര നടപടി തുടരുന്നതെന്നാണ് ബസ് ഉടമ ഗിരീഷിന്റെ പ്രതികരണം. ഇത് കേരളത്തിൽ നിന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ പിടിച്ചിരിക്കുന്നതാണ്. കാരണം രണ്ട് സ്റ്റേറ്റിൻ്റെയും ടാക്സ് എതിരെ കേസിന് സുപ്രീംകോടതി പോയിരിക്കുന്ന വ്യക്തിയാണ് ഇവൻ. ഇവനെ വണ്ടി വിട്ടാൽ ഇത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഭാരയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ന് വണ്ടി വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു. വിട്ടുതന്നില്ലെങ്കിൽ ബസ് വിട്ടിറങ്ങില്ലെന്ന നിലപാടിലാണ് ബസ്സുടമയും യാത്രക്കാരും. അതേസമയം കേരള സർക്കാരിന്റെ സമ്മർദ്ദമാണ് തമിഴ്നാട്ടിൽ വെച്ച ബസ് പിടിച്ചിടാൻ കാരണമെന്നാരോപിച്ച് തമിഴ്നാട്ടിലെ ടൂറിസ്റ്റ് ബസ് ഉടമകളും രംഗത്തെത്തി. கேரளாவில் இருக்கிற ஆர்டிஓ எம்விடி ஆஃபீஸ்லேருந்து இந்த வண்டி எங்கனால தடை பண்ண முடியல, கோயம்புத்தூர் எப்படியாவது சீஸ் பண்ணி உள்ளே போடுங்கன்னு சொல்லி இவங்களுக்கு உத்தரவு கொடுத்துருக்காங்க ஆர்டிஓக்கு, கோயம்புத்தூர் ஆர்டிஓக்கு. உடனே அவங்க வந்து இந்த வண்டியை இப்போது மத்தியானம் இங்கே கோயம்புத்தூர் வந்த வண்டியை, காந்திபுரத்துக்கு வந்த வண்டியை ஆர்டிஓ ஆஃபீஸில் எடுத்து சீஸ் பண்ணி நிறுத்தியிருக்கிறாங்க, நாளைக்கு கோடதியில் ஒப்படைக்கிறேன்னு சொல்லி. அதனால் இது வந்து தப்பு தான் நியம பிரகாரம். തമിഴ്നാട് ആർടിഒയുടെ അപ്രതീക്ഷിത നടപടിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം പത്തനംതിട്ടയിലേക്കുള്ള നിരവധി യാത്രക്കാരാണ് കോയമ്പത്തൂരിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് പുനരാരംഭിച്ച ബസ്സിന് ഇന്നലെ മാത്രം 100,000 രൂപയിലധികം പിഴ ചുമത്തിയിരുന്നു. റിപ്പോർട്ടർ പാലക്കാട്.